സർവീസിലുള്ള സമയത്ത് കയ്യിൽ കിട്ടിയ പണത്തിന് മാത്രമായിരുന്നു, ശമ്പളത്തിന് മാത്രമായിരുന്നു സക്കാത്ത് നൽകിയിരുന്നത്. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്തു. റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളിൽ ജി പി എഫ് ക്ലോഷർ മാത്രമാണ് കൈപ്പറ്റിയിട്ടുള്ളത്, മറ്റ് ആനുകൂല്യങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. ഇതിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? സർവീസ് കാലത്ത് പി എഫിലേക്ക് അടക്കുന്ന സംഖ്യയുടെ സക്കാത്ത് നൽകേണ്ടിയിരുന്നു, അഥവാ അതിൻ്റെ 75% കൈകാര്യം ചെയ്യാൻ ലഭിക്കുന്ന 75% സക്കാത്ത്, അതുപോലെ പി എഫിൽ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒക്കെ 75% എത്രയാണെന്ന് കണക്കാക്കി അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിഷയം നമ്മൾ പാപമോചനം അർത്ഥിക്കുക, അബദ്ധം പിണയുന്നതിന് അള്ളാഹുവോട് തെറ്റ് പുറത്തു തരാൻ വേണ്ടി അപേക്ഷിക്കുക എന്നതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങളടുത്ത് അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ മറന്നുപോയാലോ അള്ളാഹു ഇനി ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന പ്രാർത്ഥനയും, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുകൂലമായി ഉത്തരം നൽകുകയും ഉണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് കാലത്ത് പി എഫിൽ നിക്ഷേപിച്ച പണത്തിൻ്റെ സക്കാത്ത് നൽകാത്തത് ആ പശ്ചാത്താപത്തിലൂടെ നമുക്ക് ഇൻഷാ അള്ളാഹ് കഴുകിക്കളയാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പി എഫിൽ ക്ലോഷർ ലഭിച്ച സംഖ്യ, ആ സംഖ്യയിൽ താൻ അടവാക്കിയ സംഖ്യക്ക് മാത്രം, അതിലെ പലിശ ഇനത്തിൽ ലഭിക്കുന്ന പണത്തിൻ്റേതല്ല, അടവാക്കിയ സംഖ്യക്ക് മാത്രം 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. അതുപോലെ ഇനി കയ്യിൽ ലഭിക്കാനിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ, അത് ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ സക്കാത്തും നൽകേണ്ടതുണ്ട്. അത് സക്കാത്ത് നൽകിയാൽ മതി ഇൻഷാ അല്ലാഹ്. ഇവിടെ ചോദ്യകർത്താവ് ഒരു സ്ത്രീയായ ഉദ്യോഗസ്ഥയായതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അഥവാ ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥരാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം അത് ഭർത്താവിനുള്ളതാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തമില്ല. എന്നാൽ അവർ കുടുംബത്തിലേക്ക് ചെലവഴിക്കുന്ന പണമൊക്കെ യഥാർത്ഥത്തിൽ തൻ്റെ ഭർത്താവിന് നൽകുന്ന ഒരു ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു സഹായമാണ്, അവർക്ക് നൽകുന്നത് ഒരു ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇവിടെ ഈ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ജോലി ആവശ്യാർത്ഥം താൻ ജോലി ചെയ്യുന്നതിൻ്റെ അനിവാര്യമായ അർത്ഥത്തിൽ നൽകേണ്ടി വരുന്ന ടാക്സുകൾ, അതുപോലെ ജോലിക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാത്രയുടെ കൂലി, യാത്രാ ചെലവുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ യഥാർത്ഥത്തിൽ വരുന്നുള്ളൂ. അതല്ലാതെ താൻ നിർബന്ധമായി ചെലവിന് നൽകേണ്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, അവനവൻ്റെ ഉമ്മയോ ഉപ്പയോ പോലെ ആരെങ്കിലും താൻ നിർബന്ധമായി ചെലവ് നൽകേണ്ടവരായി ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാന ആവശ്യത്തിൽ പെടും. സാധാരണ രീതിയിൽ ഭാര്യയും ഭർത്താവുമായി മക്കളോടൊപ്പം കുടുംബജീവിതം നയിക്കുന്ന രണ്ടുപേരും ഉദ്യോഗസ്ഥരായ ഒരു കുടുംബമാണെങ്കിൽ അവിടെ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഭർത്താവിന് ആണുള്ളത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് സക്കാത്ത് കണക്കാക്കുന്ന സന്ദർഭത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ അതിലവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവിന് ചിലപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് തൻ്റെ ശമ്പളത്തിൽ നിന്ന് മാസാന്തം ഒരു 10,000 രൂപ മാത്രമേ സക്കാത്ത് നൽകേണ്ട, അല്ലെങ്കിൽ സക്കാത്ത് ബാധകമാകുന്ന പണമായി ഉണ്ടാവുകയുള്ളൂവെങ്കിൽ അതേ കുടുംബത്തിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് ചിലപ്പോൾ സക്കാത്ത് ബാധകമാകുന്ന സംഖ്യ ചിലപ്പോൾ ഭർത്താവിനേക്കാൾ ഇരട്ടിയായി എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായി എന്ന് വന്നേക്കാം. കാരണം അവരെ സംബന്ധിച്ച് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ ചെലവഴിക്കേണ്ടതില്ല എന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യകർത്താവായ ഉദ്യോഗസ്ഥ ആ വശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അടിസ്ഥാന ആവശ്യങ്ങൾ ഒഴിവാക്കി കണക്കാക്കും. സക്കാത്ത് കണക്കാക്കുമ്പോൾ ഈ കുടുംബത്തിലേക്ക് ചെലവഴിച്ച പണം അതിനടിസ്ഥാന ആവശ്യങ്ങളായി കണക്കാക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർക്കേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലാഹു അഅലം.